നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്ന പോലീസ് പറഞ്ഞത് പച്ചക്കള്ളമാണോ എന്ന ചോദ്യം ഉയരുകയാണ്. വിജിലൻസ് ഓഫീസിലെ സിഐയുടെ സഹോദരന് ജില്ലാ പഞ്ചായത്തുമായുള്ള ഇടപാടുകളും സംശയാസ്പദമാകുന്നു. 3 തവണ ഓട്ടോറിക്ഷയിൽ കയറിയതിന്റെ തെളിവും ശേഖരിച്ചില്ല. സിപിഎം നേതൃത്വത്തിന്റെ ബിനാമി ഭൂമി ഇടപാടുകളെക്കുറിച്ച് അറിയാവുന്ന എഡിഎമ്മിനെ ആത്മഹത്യ പുകമറയിൽ കൊന്നു തള്ളിയതോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച പല കാര്യങ്ങളിലും ദുരൂഹത തുടരുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയാകുകയും മാധ്യമങ്ങൾക്ക് കേസിൽ താല്പര്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നവീൻ ബാബുവിന്റെ കുടുംബം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്ന നിഗമനം സ്ഥിരീകരിച്ച് അതിനെ അസാധാരണമാക്കിയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ അന്വേഷണമാകട്ടെ പി ദിവ്യയെ രക്ഷിക്കാൻ ലക്ഷ്യമിട്ടതാണ് എന്നും സംശയങ്ങൾ ഉയരുന്നു. ഈ സാഹചര്യത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് കുടുംബത്തിന്റെ, വിശേഷിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഉത്തരവാദിത്വമായി മാറിയിരിക്കുകയാണ്. ഏതായാലും ആ ദൌത്യത്തിൽ പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ട്. പോലീസ് അന്വേഷണം എങ്ങും എത്താതെ ഇഴഞ്ഞു നീങ്ങുകയാണ്. പി ദിവ്യയുടെ ജയിൽവാസവും രാജിയും ഒഴിച്ചാൽ എഡിഎമ്മിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാര്യങ്ങളിലും ദുരൂഹത തുടരുകയാണ്. പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു ജീവനൊടുക്കിയിട്ട് 1 മാസം കഴിഞ്ഞിട്ടും തുടക്കത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കുമാണ് ഇപ്പോഴും ഉത്തരമില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നത്. പോലീസ് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞതനുസരിച്ച് നവീൻ ബാബു കളക്ടറേറ്റിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷം 3 തവണയെങ്കിലും ഓട്ടോയിൽ കയറി കാണണം. വൈകുന്നേരം മുനീശ്വരൻ കോവിലിൽ നിന്ന് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്നാണ് പോലീസ് പറയുന്നത്. ആ പോയത് ഒരു ഓട്ടോയിലായിരിക്കണം. കുറച്ചു കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ നിന്ന് നവീൻ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്നും പറയുന്നു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയതിനാൽ നവീൻ ബാബു അവിടെ പുലർച്ചെ 1:30 വരെ ഇരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും ഓട്ടോ പിടിച്ച് പള്ളിക്കുന്നിലേക്ക് പോയി. നവീൻ സഞ്ചരിച്ച ഈ 3 ഓട്ടോക്കാരെ കണ്ടെത്തിയോ? ഈ 3 പേരുടെ വിശദാംശങ്ങൾ കണ്ടെത്തിയോ? 3 തവണ ഓട്ടോയിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസിന് ലഭിച്ചില്ല? ഇവിടെയാണ് ദുരൂഹതയും സംശയവും ഉയരുന്നത്. മാതൃഭൂമി പത്രത്തിൽ ആ സമയത്ത് വന്ന വാർത്ത പ്രകാരം നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ നിന്ന് അല്പം വൈകി ഇറങ്ങി. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയി. ട്രെയിൻ മിസ്സായതുകൊണ്ട് കുറേ നേരം ബെഞ്ചിന്മേൽ ഇരുന്നുവെന്നും ട്രെയിൻ പാളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുവെന്നും 1:30 മണിയോടുകൂടി തിരിച്ചുപോയെന്നടക്കം CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നാണ് വന്നത്. ആ വാർത്ത പോലീസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു CCTV ദൃശ്യം പോലീസ് കണ്ടെടുത്തോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എന്നാൽ മലയാളി വാർത്തയുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു CCTV ദൃശ്യമേ ഇല്ല എന്നാണ് വ്യക്തമായത്. CCTV ദൃശ്യങ്ങളിൽ ഉള്ളത് നവീൻ ബാബു തന്നെയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളുമുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ നവീൻ ബാബു സ്റ്റേഷനിൽ വന്നിട്ടേ ഇല്ല എന്നാണ് റെയിൽവേ സ്റ്റേഷനിലെ, അല്ലെങ്കിൽ റെയിൽവേ പോലീസ് മലയാളി വാർത്തയോട് പ്രതികരിച്ചത്. ആരാണ് ഇങ്ങനെ ഒരു വ്യാജ കഥ ചമച്ചതെന്ന് അടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. നവീൻ ബാബു റെയിൽവേ പാളത്തിലൂടെ നടന്നു എന്ന കള്ളക്കഥയും അക്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. ആത്മഹത്യ താല്പര്യം ഉള്ളതുകൊണ്ട് ട്രെയിനിൽ മുന്നിൽ ചാടി മരിക്കാൻ ഒരുങ്ങി എന്ന് വരുത്തി തീർക്കാനായിരുന്നു ഈ കള്ളക്കഥ. പോലീസ് എന്തിനാണ് അങ്ങനെ ഒരു കള്ളക്കഥ ചമച്ചത് നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്.